സംഭവബഹുലമായ കുറേ സംഭവങ്ങൾ നിറഞ്ഞ ഒരു യാത്രയ്ക്ക് ശേഷമുള്ള ഞങ്ങളുടെ മടക്ക യാത്രയാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ അത് പറയാം, യാത്രകൾ ഞങ്ങൾ ഒരുപാട് വേറെയും പോയിട്ടു, പക്ഷേ ഇതുപോലൊന്നും എൻ്റെ അമ്മ ലൈഫിൽ ആദ്യത്തായിരുന്നു. ശരിക്കും ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ്. ഞാൻ ഈ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെ പറ്റിയാണെന്ന് വെച്ചാൽ അതും പറയാം. കഥ തുടങ്ങുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. അന്നൊരു പകൽ അല്ല, അതിരാവിലെ, ഏകദേശം ഒരു 3-3.5 ആയി കാണും. പ്ലീസ്. എന്തോ അടേ ഈ നേരത്ത്. അച്ചായ, ഒരു അർജന്റ് കാര്യം സംസാരിക്കാനാ, പ്ലീസ് വെക്കരുത്. എന്ത് കാര്യടാ? അതും ഈ നട്ടാപ്പാതിരയ്ക്ക് മനുഷ്യനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഉറങ്ങുന്നൊക്കെ പിന്നെ ഉറങ്ങാ അച്ചായ, ഇത് മാറ്റർ കുറച്ച് സീരിയസ് ആണ്. ഞാൻ പറയുന്നത് സമാധാനത്തോടെ അച്ചായൻ കേൾക്കണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയ നടുക്ക് വലിയൊരു കുഴി, എല്ലാം തവിട് പൊടി. അയ്യോ എന്താ പറഞ്ഞേ, എന്ത് പറ്റി? എടാ നീ കാര്യം പറ, എന്താ പ്രശ്നം? അച്ചായന് ബി പി ഉള്ളതാണ്. അച്ചായ കാര്യം വേറെ ഒന്നും അല്ല. എന്ത്? വേറെ ഒന്നും അല്ല, അച്ചാന്റെ ബാറ്. എടാടാ ദേ, ഒരുമാരി മറ്റടുത്ത് വർത്താനം പറയില്ല കേട്ടോ. അട്ടപ്പാരിക്ക് വിളിച്ചെപ്പിച്ചിട്ട് ബാർ തുറന്നു തരാനോ? എടാ പാതിരയ്ക്ക് അടയ്ക്കുന്നവർ അവിടെ നിന്ന് മൂന്നുണ്ടായിരുന്നല്ലോ, എന്നിട്ടാണോ പിന്നെ ഈ നേരത്ത്? എടാ ഇന്നല്ലടാ നിന്റെ പെങ്ങടെ മനസ്സമ്മതം. ദേ നമുക്കിട്ട് പണിയാതെ വീട്ടിൽ പോയി വല്ല കാര്യങ്ങൾ നോക്ക്. എടാ അച്ചായ, എനിക്ക് ആ മനസ്സമ്മതം കൂടണം, അതുകൊണ്ടാ വന്ന് ബാർ തുറക്കാൻ പറഞ്ഞ. മനസ്സിലായില്ല? അതെ, ഞാൻ ഇന്നലെ അച്ചായന്റെ ബാറിൽ പിട്ടുപോയി. എന്റെ പൊന്നു മോനെ, നിന്റെ ഒരു കാര്യം, ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. എന്റെ അമ്മോ. ശരി ശരി, അവിടെ നില്ല്, ഞാനിപ്പോ അങ്ങോട്ട് വരാം. താങ്ക് യു അച്ചായ, താങ്ക് യു സോ മച്ച് അച്ചായ. കിടക്കുന്ന കിടപ്പ് കണ്ടില്ല ശാവം, ചുമ്മാ അതല്ല ഈ നാട്ടിലെ അച്ചായമാരെല്ലാം പിഴച്ചു പോന്നെ. കർത്താവേ, ഇനി അവിടെ കുപ്പിയെല്ലാം ബാക്കി ഉണ്ടാവോ? എന്റെ അമ്മോ. ഇന്നിനും നടക്കും തോന്നില്ല, പോയേക്കാം. രാമേന്ദ്ര സാറല്ലേ? അതെ. കിരണിന്റെ അച്ഛൻ ആരാ? സാറിന് എന്നെ അറിയാൻ വഴിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ അറിയാം. കിരണിനെ അതിൽ നന്നായി അറിയാം. കുറച്ച് ക്യാഷിന്റെ ഡീലിംഗ് ഉണ്ട് അവനുമായിട്ട്. അവൻ പറഞ്ഞാണോ? നിങ്ങൾ ആരാ? മോനെ കാണാൻ വന്നതാണെങ്കിൽ അവൻ ഇവിടെ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ ചെയ്തോ നേരിട്ട് കണ്ടോ സംസാരിക്കണം, അല്ലാതെ മോനെ കണ്ട് പൂജിക്കാനൊന്നുമല്ല, അവനെ തന്നെ അങ്ങനെ കാണണമൊന്നുമില്ല. നമുക്കേ അവൻ വാങ്ങിയ കാശ് തിരിച്ചു കിട്ടിയാൽ മതി. നിങ്ങളെ പോലുള്ള അച്ഛനമ്മയും ഇതുപോലുള്ള പെങ്ങന്മാരും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഇവനൊക്കെ വന്ന് കാല് നിൽക്കുമ്പോ കാശിനെ കൊടുക്കുന്നത്, മനസ്സിലായോ? വന്ന് കൈനീട്ടി വാങ്ങിയതിന്റെ മുതലും പലിശയും കൂട്ടി നോക്കുമ്പോ വീട്ടിൽ വന്ന് ഓർമ്മിപ്പിക്കേണ്ട സമയമായി, അതുകൊണ്ട് വന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരിട്ട് ചെന്ന് സംസാരിക്കാനാണെങ്കിൽ അവനും അവന്റെ കൂട്ടുകാരന്മാരും അടുത്താ നിക്കില്ല. വരുമ്പോ പറഞ്ഞേക്ക് ഒരു ഫസലിക്ക് വന്നിട്ട് പോയെന്ന്. ഓട്ടെ ഇപ്രാവശ്യം വീണില്ല. ഇവനെന്താ ഇങ്ങനെ ഓടി വന്ന്? നമ്മളറിയാത്ത ഫ്രണ്ട്സോ? ഇത് ഏതാറിയോള്? അതിവന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ, പേടിച്ചിട്ടേ ഉള്ളു. അളിയ, നീ ഒരു പെരുന്നാളിനുള്ള ആളെയും കൂട്ടിയിട്ടാണല്ലോ വന്നേക്കുന്നെ. അളിയ, ഇപ്പൊ ഒരു കാര്യം ഓർത്തത്, വീട്ടിൽ നിന്ന് അമ്മച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു,
അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞോണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. നീ ഇപ്പൊ പോയാ, പോകുന്ന വഴിക്ക് പോക്കണം, പിന്നെ എന്റെ മുമ്പിൽ വരരുത്. അത് നീ ആരാ മെത്രാന ഓടം. ഇന്നിടികൊണ്ട് തൂറിഞ്ഞ നമ്മുടെ പയ്യൻ പാവാ, അവന് കുറച്ചുകൂടി സമയം കൊടുക്കാലോ അല്ലേ? പിന്നെ കൊടുക്ക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവൻ ഫ്രോഡൊന്നും അല്ല, നമ്മളെ പോലെ തന്നെ പാവാ. നിങ്ങൾ മനസ്സിലാക്കില്ലെങ്കിൽ ഈ ലോകത്ത് വേറെ ആരാ അവനെ മനസ്സിലാക്കാൻ? നീ ആരടാ ഇതൊക്കെ പറയാൻ? പൊണി പോളിട്ടോ ചേട്ടാ, ഈ ഒരു പ്രാവശ്യം കൂടി, ഇത് അവസാനത്താ, ഇവനൊന്നും ചെയ്യരുത് പ്ലീസ്. കടം കൊടുത്ത ഇടം കൊടുക്കണം എന്നല്ലേ അല്ലേ? ആണ് അങ്ങനെയാണ്. കുറെ നേരം ആയല്ലോ, അനിയമാരെ പേരെന്താ? ചേട്ടനെ തറവാട്ട് പേര് കേട്ട് കാണും. കുരിശിങ്കൽ, ഞാൻ എബി, എബി കുരിശിങ്കൽ. അവന്മാര് വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയതാ സംഗതി ഇത്ര അലമ്പായത്. ഇതിപ്പോ എനിക്ക് സ്വന്തം വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാ. നീ വിഷമിക്കണ്ടാ, വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാതെ ഈ പ്രശ്നം സോൾവ് ആവുന്നു എനിക്ക് തോന്നുന്നില്ല. 40,000 രൂപ പണിയാണളിയാ, കക്കണ്ട വരും. കൽക്കണ്ടോ? കൽക്കണ്ടല്ല, കക്കണം. മോഷണം, റോബറി, ഒരു ബണ്ടിച്ചു സ്റ്റൈൽ, ഒരു ഹൈ ലെവൽ റോബറി. ഉണ്ട് ഒരു ഐഡിയ ഉണ്ട്. ആൻസിയുടെ എൻഗേജ്മെന്റ് വകയിൽ ഞാൻ 20,000 അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മറ്റൊരു 20. അപ്പു പറഞ്ഞാലും കാര്യമില്ലാതില്ല. ആ മോഷണം, റോബറി, അതാണ് ഈ ഏക പോംവഴി. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, പക്ഷെ ഇപ്പോഴൊരു പ്ലാന്റ് പുലിയാ. രശ്മിടച്ചനാ? നീ ഒന്ന് അടങ്ങടാ, നല്ല പൂത്ത പണമുണ്ട് ആളുടെ. നൈസായിട്ട് ഡീൽ ചെയ്താൽ നോ പ്രോബ്ലം. ആള്, സ്ഥലം, ഫാമിലി, ഇത് മൂന്നും അറിയണം. അത് മൂന്നും നീ എനിക്ക് വിട്ടേ, കാരണം ഫാമിലി എനിക്ക് നന്നായിട്ട് അറിയാം, വീടും അറിയാം, വീടിരിക്കുന്ന സ്ഥലവും അറിയാം. വീട്ടിൽ അയാളുടെ ഒരേ ഒരു മകൻ, പിന്നെ അയാളുടെ ഒരേ ഒരു ഭാര്യ. ഒരേ ഒരു ഭാര്യയല്ല, അയാളുടെ ഭാര്യ. അത് വലിയ കാര്യമാക്കണ്ട, അടിച്ചു മാറ്റുന്നത് വേറെ എവിടെ നിന്നല്ല, എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ. മമ്മി, അപ്പച്ചൻ്റെ കാർ ഞാൻ എടുക്കുവാണേ. കാർഡോ? കാർഡല്ല, കാറ്. അതൊക്കെ നീ നേരിട്ടങ്ങ് ചോദിച്ചാൽ മതി. ഏയ്, ഞാൻ ചോദിക്കില്ല, മമ്മിയും ചോദിക്കണ്ട, ഞാൻ കാർ എടുക്കുക. അപ്പച്ചൻ ചോദിച്ചാ മമ്മി അങ്ങ് പറഞ്ഞാ മതി. എന്നെ കൊണ്ടൊന്നും പറ്റൂല. ഓ, എന്നാ വേണ്ട, നമുക്കുണ്ടല്ലോ കാറ്, ഞാൻ അതെടുത്തോളാം. എങ്ങോട്ടാ? കള്ളു കുടിക്കാനാ? നീ ഓടിപ്പിച്ചാശേ. നീ പോയില്ലേ? ദേ പോയി, മമ്മിയുടെ പണി നടക്കട്ടെ. ഹലോ, നീ എവിടെയാ? ഞാനൊരു ഫ്രണ്ടിന്റെ വീട് വരെ പോവാ. എടാ, നീ എന്റെ ATM കാർഡ് എടുത്തു. ATM കാർഡോ? ഞാനും അപ്പച്ചന്റെ കാർഡ് നീ എടുത്തോ, സത്യം പറയണം. ഞാൻ എന്തിനു കാർഡ് എടുക്കണം? മമ്മി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത കാര്യം അപ്പച്ചന്റെ ATM കാർഡിൽ നിന്ന് ആരും 20,000 രൂപ എടുക്കുന്നേ? 20,000 രൂപ ആരും? എപ്പോ? എന്നിട്ട് ഉരുണ്ട് കളിക്കല്ലേ. അപ്പച്ചൻ പറഞ്ഞല്ലോ അതിന്റെ പിൻ നമ്പർ നിനക്ക് അറിയാന്ന്. അയ്യോ മമ്മി, എന്റെ ഡെയിലി ചെലവുള്ള 200 രൂപ വീട്ടിൽ നിന്ന് തന്നെ തരുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ എടുക്കണം? പോലീസിൽ അറിയിച്ചോ? പോലീസിലൊക്കെ അറിയിച്ചു. ഒരു കാര്യം അറിഞ്ഞാ മതി, അവര് പിടിക്കാൻ പോകുന്ന കള്ളൻ നീ ആണോന്ന്. അതാ ആദ്യമേ അങ്ങോട്ട് വിളിച്ച. ഈ മമ്മി എന്താ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ. ഇത് ചെയ്തവൻ ആരാണേലും കൊണ്ടോരടങ്ങി. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. അവനൊന്നും അല്ല, പാവം ചെറുക്കൻ. നിങ്ങൾ വെറുതെ അവനെ കാര്യമില്ലാതെ. എനിക്കിത് തീരെ വിശ്വാസമില്ല. ഒന്നുകിൽ അവൻ, അല്ലെങ്കിൽ അവന്റെ അറിവോടെ വേറെ ആരും. അറിഞ്ഞുകൊണ്ട് എനിക്കിട്ട് വെച്ചതാ. ഹലോ, ഏ ആളെ കിട്ടിയോ? ആ എന്നാ ഞാൻ സ്റ്റേഷനിലോട്ട് വരാം.
വെറും ഒറ്റ മണിക്കൂറുണ്ടല്ലേ ഞാൻ യവനെ പൊക്കിയത്. നമ്മളെടുത്താണ് യവന്റെ ഒക്കെ വേലത്തരങ്ങൾ. ഒന്നുമില്ല സർ. പറ്റിയൊരു മുതല് പണ്ടോ അറിയാൻ വേണ്ടടാ. കാഴ്ചയില്ലാത്തോണ്ട് കണ്ടില്ല. സോറി, ഞാനും ശ്രദ്ധിച്ചില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല. നിങ്ങൾ ആരെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഒരു ഉപകാരം ചെയ്യാം. നമുക്കൊക്കെ ജീവിതത്തിൽ ഉപകാരം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ. ടെൽ മീ, നോ പ്രോബ്ലം. ഇതെന്റെ ATM കാർഡാ. ഓക്കേ, ഇതിനകത്തുനിന്ന് ഒരു 20,000 രൂപീസ് പിൻ നമ്പർ അതിനകത്തുണ്ട്. ഷുവർ, ഡോണ്ട് വറി. അതൊക്കെ ഞാൻ ഏറ്റു. മോനോട് വെയിറ്റ് ചെയ്യേ. ഇത് മോന്റെ 20,000 രൂപ. ഇത് മോന്റെ റെസീപ്റ്റ്. ഇത് മോന്റെ ATM കാർഡ്. ഓക്കെ, വളരെ ഉപകാരം സർ. സാറു, നോ 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 നോ, ഏട്ടൻ ഒരു ഏട്ടനാണെന്ന് കരുതിയാൽ മതി. ഒരു ദിവസം ഒരു ഉപകാരം, അതാണ് എന്റെ ലക്ഷ്യം. ഇന്ന് മോൻ, നാളെ മറ്റൊരാൾ, അതിങ്ങനെ തുടർന്നു കൊണ്ടേ. മോനെ, ടേക്ക് കെയർ. ഈ ഉപകാരം ഏട്ടൻ ഒരിക്കലും എന്തൊരു പുണ്യാളാടാ ഇവൻ. ഈ സീനൊക്കെ എത്രയോ സിനിമകളിൽ കണ്ടു മടുത്തേക്കനാണ്. അല്ലെങ്കിൽ വേറൊരാളുടെ കാർഡിൽ നിന്ന് പണം അടിച്ച് മാറ്റുമ്പോ യവനൊരു ഹെൽമെറ്റ് എങ്കിലും എടുത്ത് തല്ലി വെച്ചൂടെ. ക്യാമറയും കോപ്പും ഒക്കെ അകത്തുണ്ടെന്ന് ഇപ്പോഴത്തെ പീക്കരി പുള്ളരൊക്കെ അറിഞ്ഞൂടെ സാറേ. ഞാൻ പറയുന്നത് സത്യമാണ് സർ. അയാൾ ഒരു കണ്ണുപൊട്ടനായാണ് വന്നത്. ATMൽ നിന്ന് കാശെടുക്കാൻ കാർഡും തന്നു. അവനൊരു കള്ളനായിരുന്നെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് നിങ്ങൾ ആ പണം എന്ത് ചെയ്തു? സാറേ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, സാറിൻ്റെ അക്കൗണ്ടിൽ 20,000 രൂപയേ ഉള്ളോ? സാറിൻ്റെ നിലയും വിലയും വെച്ച് എന്തായാലും അതിൽ കൂടുതൽ കാണില്ലേ. മോഷ്ടിക്കാനായിരുന്നെങ്കിൽ എനിക്കത് മുഴുവൻ എടുത്തുകൂടായിരുന്നോ? ഒരു ദിവസം കാശ് വലിക്കണേന ഒരു കണക്കില്ലടാ. ഇയാള് പറയുന്നത് സത്യാണെന്ന് എനിക്കും തോന്നുന്നു. ആരെങ്കിലും ഈ പാത്രം ചീറ്റ് ചെയ്തായിരിക്കും. ഇങ്ങനത്തെ തരികിടകളൊക്കെ ഒരുപാട് ഇക്കാലത്ത് നടക്കുന്നുണ്ട്. പിന്നെ അപ്പച്ചനൊക്കെ വലിയ തുകയാണ്. വേണമെങ്കിൽ ഞാൻ തരാം. വേണോ? ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ തുകയാണ് കേട്ടോ. ചുമ്മാ കേസാക്കി പിന്നെ അതിന്റെ പിന്നാലെ തൂങ്ങി പുലിവാലി പിടിച്ച പണി. അപ്പച്ച അപ്പച്ച തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പറഞ്ഞു വിടുക ഇയാളെ, എനിക്ക് കേസൊന്നും ഇല്ല. അയ്യോ സാർ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മതി മതി, ഇത്രയും താങ്ക് യു ഒക്കെ മതി. ഇതേ കൂടുതലൊന്നും ജനനെ സാറിനെ കൊണ്ട് താങ്ങാൻ പറ്റൂല. വിളിച്ചോണ്ട് എവന്റെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി വാങ്ങിച്ചു വെച്ചിട്ട് വിട്ടാ അത് കേട്ടാ. ശരി, എന്നെ നാളെ കാണാനുള്ളൂ. തന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഐ എം ജാക്കി. നേരത്തെ നീ വേറെന്തര പേരല്ലടാ പറഞ്ഞ? ജനാർദ്ദനൻ. സ്കൂളിലിട്ട പേരാണ് സാർ. സ്കൂളിൽ പഠിച്ച പേരെന്ന് ഞാൻ പറഞ്ഞില്ലേ സാറേ, അവൻ ഫ്രോഡാണ്. താനൊന്ന് പോടൂ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് സർ. മോനാണ് എന്നെ മനസ്സിലാക്കിയത്. മോൻ മാത്രം, മോന്റെ മനസ്സിൽ നന്മയുണ്ട്. സർ, യു ആർ റിയലി വെരി ലക്കി. ഇങ്ങനെ ഒരു മകനെ കിട്ടിയതിൽ സാറിന് അഭിമാനിക്കാം. ബി പ്രൗഡ് ഓഫ് യുവർ സർ. ഒന്ന് ഇറങ്ങി പോടോ. താങ്ക് യു സർ. നിന്ന് ചവിട്ടിട്ടിരിക്കുക. എല്ലാവരോടും താങ്ക് യു സർ. താങ്ക് യു സർ. റൈറ്റ് സർ, താങ്ക് യു. ഇനി ഒന്ന് അടിച്ചിനെ ചവിക്കല്ലാതിരിക്കും. ഇറങ്ങി പോടോ. ശരി സർ. താങ്ക് യു സർ. എബി, എബി മുൻപ് ഇങ്ങനെ അല്ലായിരുന്നു. പക്ഷെ എനിക്കറിയാം, മനസ്സിൽ ഇഷ്ടം വെച്ച് തന്നെയാ ഇങ്ങനെ പെരുമാറണേന്ന്. നിനക്കൊരു പണിയൊന്നുമില്ല വെച്ച, ഇറങ്ങിക്കോളൂ. ഓരോന്ന് എന്നാ വാ, ഇപ്പൊ തന്നെ പോയി കല്യാണം കഴിക്കാം. ഇന്നത്തെ ബാക്കി പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്യാം. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാം. എൻ്റെ പുറകെ ഇങ്ങനെ നടക്കരുത്. എനിക്കിനൊന്നും നേരമില്ല, മനസ്സിലായോ? ഇനി ഇതും പറഞ്ഞോണ്ട് എൻ്റെ പുറകെ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കിട്ടും. പക്ഷെ നിന്നെ അല്ല, നിന്നെക്കാളും നല്ല വേറൊരുത്തിയ. ആ പ്രിയ, അമ്മ വിളിച്ചു പറഞ്ഞാൽ മതി. നീ കുളയും നേരെ വീട്ടിലേക്ക് പോക്കോ. ആ ഞാൻ മേടിച്ചോളാം വന്നോളാന്ന്. ആ
ഓക്കെടി. ആ ഇപ്രാവശ്യം ചെലപ്പോ നടന്നേക്കും. നടക്കോ? ആരാ പ്രൊഡ്യൂസർ? കൺഫേം ആയിട്ടില്ല, ഡയറക്ടർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. സാധ്യത. ആഹാ, അപ്പൊ നിന്റെ പടത്തിന് ഒരു മോർണിംഗ് ഷോ ആയിരിക്കില്ലേ? പിന്നെന്താ കൊടുത്ത വിശേഷങ്ങൾ? ഇവിടെയോ കള്ളുടി. കള്ളുടി കള്ളുടി ആരോടു? ഓഹ്, രശ്മി ഇവിടെ കൊണ്ട് മടുത്ത് ശല്യം. എന്തോരും സൈക്കിളാ, അവ ട്യൂപ്പാടോന്നാണോ അല്ലേ? നിന്റെ ചർക്കൻ കണ്ട് 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 എന്തു പറ്റി? കൊറേ നാളായിട്ട് അനക്കൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചു നാട് വിട്ടെന്ന്. സ്പെഷ്യൽ ഗസ്റ്റുകൾക്ക് മാത്രമേ കാർഡുള്ളൂ. എന്റെ എൻഗേജ്മെന്റ് ആണ് നെക്സ്റ്റ് വീക്ക്, എല്ലാവരും വരണം. ഓ, ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോ. നന്നായി, ആരെങ്കിലും കെട്ടി കുടുംബമൊക്കെ ആയി ഹാപ്പി ആയിട്ട് ജീവിക്കും. ഞാൻ പോകുന്നു. He popped the question. She said yes. So we are having a party. Will you please be our guest? Come and celebrate the engagement of Rashmi Susan Matthew and Sajish Nanan Shoshi. Koshi. Oh, yendamma. Alaya, idu ippatha pembullar oru pudhiya trend aa. പഴയ കാമുകനെ കല്യാണത്തിന് വിളിച്ച് അവന് ഫ്രൈഡ്രൈസും ചിക്കനും കൊടുത്തു വിടുക എന്നുള്ളൂ. നീ വിഷമിക്കണ്ട, നമുക്ക് കഴിക്കാം. മതി, ഇത്രയും നാളും എന്റെ പുറകെ നടന്ന ശവം പോലെ ചെലവായത് എന്നും പറഞ്ഞ അവളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് സംസാരിക്കാൻ വേറെ എത്ര കാര്യങ്ങളുണ്ട്. അളിയ, നീ മാറി നടക്കുമെങ്കിലും നിനക്ക് അവളോട് എന്തൊക്കെയോ ഏതൊക്കെയോ ഒരു ഇത ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചു. അതില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്നു പറയാം, ലോകത്താർക്കും അറിയാത്തൊരു സത്യം. കേക്കണ അളിയ, 10 മിനിറ്റ്. എന്ത്? ആ 10 മിനിറ്റ് വ്യത്യാസമല്ലേ ഞാൻ പറയുന്ന ഡയലോഗ് നീ കയറി പറഞ്ഞ വലിയ ആളായത്. ഇല്ലെങ്കിൽ അവളിന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അളിയനും വേണ്ട, വേറെ ഏതൊരുത്തിന് അവളെ കെട്ടാനും പോകും. എന്തുവാണ് അവന്റെ പേര്? സുരേഷ്. ആ സനി, സനീഷ് അല്ല, സജീഷ്. സജീഷ് നാനാൻ കോശി. അവള് പോണെങ്കി പോട്ടടാ, എനിക്കിപ്പോ എന്താ? ഇനി നീ ആ കഥം പറഞ്ഞ് ഇവിടെ കിടന്ന് ചാവണ്ട. सुनन, लव जैसा कुछ नहीं होता है. होता है, मेरे साथ हुआ है. I feel like a fool. Remember you have called
ഹലോ ഡാ. ഹലോ പറയടാ. ഡാ കിരണേ. ആ പറയോ. ഡാ അതെ. ഹലോ ഡാ കിരണേ ഡാ. ഹലോ ഹലോ. मुझे प्यार हो गया. आई लव यू सिमरन. इस बात का एहसास मुझे तब हुआ जब तुम मुझसे दूर हो गई. से यू लव मी सिमरन. ില്ല കസരൽ എന്നാണ് ഒട്ടിപ്പോണത്. ആന്റി ആന്റി തുന്നു ആയിരിക്കുമല്ലേ. എബിയോടൊപ്പം ആന്റി. അല്ല വിളിച്ചിട്ടില്ല അതുകൊണ്ടാ. ഉണ്ടോ ഇല്ല അല്ലേ. ഈ ഉറക്കത്തില് ഭൂമി കുലുങ്ങിയ പോലും അവൻ എണീക്കത്തില്ല. നട്ടപ്പാതിരയ്ക്ക് വന്ന് കയറി കിടക്കുന്നതാ. ഇതുവരെ കിടക്കാൻ അനങ്ങിയിട്ടില്ല. ഇനിയിപ്പോ ഉച്ചക്ക് എഴുന്നേക്കുമായിരിക്കും. അവിടെ നില്ല അവിടെ നില്ല. നിന്നെ ഒന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. എടാ മോനെ അപ്പു, ഈ പ്രായത്തിൽ നിനക്കൊന്നും ഇതൊന്നും മനസ്സിലാവൂല. ചുമ്മാ ഇങ്ങനെ നടന്നാ മതിയല്ലോ. പക്ഷെ അങ്ങനെയല്ല, ജീവിതത്തിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം. അതിനാദ്യം വേണ്ടതേ ഒരു ജോലിയാ. അതിങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നാൽ ഒന്നും കിട്ടൂല, മനസ്സിലായോ? കടലിലെ തിരയണ്ടി നിന്നോ, നിനക്ക് ഇത് തന്നെ വേണം. കാണിച്ച് അടക്ക് ഇതൊന്നും കിട്ടിയാ പോരെന്നേ ഞാൻ പറയൂ. ഇപ്പൊ ഒന്ന് പൊട്ടപ്പോലെ നിൽക്കണ്ടല്ലേ, ഇറങ്ങി പോടെ. അളയാ ഇന്നത്തെ കള്ളുപിടിക്ക എന്റെ പണം മേടിച്ചിട്ടാലും വേണ്ടി. ആ സജീഷ് ഇപ്പൊ അവൾ ആലോചിച്ചിട്ട്. മതി മതി, അവൻ ഇന്നത്തേക്ക് ഇത് മതി. എന്നാലും അവള് എന്നിട്ടൊരു കുട്ടിയായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല നീ അവള് വിളിച്ചോ. ഇല്ല ഒരു കാര്യം ചെയ്യും, നിന്നെ വലിയ ഇഷ്ടമായിരുന്നല്ലോ അവക്ക്, ഒന്ന് വിളിച്ചു നോക്ക്. ഇപ്പോഴത്തെ അവളുടെ സ്റ്റാൻഡ് എന്താണെന്നറിയാലോ. ഏ സ്റ്റാൻഡ്? ഒന്ന് ചുമ്മാ ഇരടാ. അതുകൊള്ളാം. അവള് തന്തയ്ക്ക് വിളിച്ചാ പിന്നെ ഏരിയയിലേക്ക് പോകാൻ നിൽക്കണ്ട, ഫോൺ ചെയ്യാൻ നിൽക്കണ്ട. പിന്നല്ലാതെ? അല്ല അങ്ങനെയല്ല, ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കും. ബാക്കിയൊക്കെ നേരിട്ട് പറഞ്ഞാ മതി. അത് കൊള്ളാം ലോൽ. സർപ്രൈസ് ആണല്ലോ, എന്തു പറ്റി? ഏയ് വെറുതെ ചുമ്മാ ഒന്ന് വിളിച്ചതേ ഉള്ളൂ. നീ ബിസിയാണോ? ബിസിയാണോ എന്ന് ചോദിച്ചാ കുറച്ച് പറഞ്ഞോ. എന്തോ? ഏയ് ഒന്നുമില്ല. എന്നാ ഞാൻ പിന്നെ വിളിച്ചാ മതിയോ? ഒരു ഹാഫ് ആൻ ഹവർ കഴിഞ്ഞ. ഏയ് പോലെ പോലെ, ഇപ്പൊ പറയാനുള്ള കാര്യം എന്താ? എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഇന്നോ? ഞാനിങ്ങ് തറവാട്ടില്ല, ഫങ്ഷൻ ഇവിടെയല്ലേ. പറഞ്ഞോ കാര്യം എന്താ? ഏയ് അത് ശരിയാവില്ല, നേരിട്ട് പറയാനുള്ള കാര്യം. നിനക്ക് എങ്ങനെയാലും ഫ്രീ ആവാൻ പറ്റുമോ? രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്ക് കോളേജിൽ വരേണ്ട ആവശ്യമുണ്ട്. മതി. ഓക്കെ ഓക്കെ ഡൺ. Oh,
ഒരുപാട് നേരായോ വന്നിട്ട്? ഇല്ല. എന്താ ഇത്ര സീരിയസ് ആയിട്ടുള്ള അത്ര വലിയ കാര്യം? കാര്യം അത് പിന്നെ എനിക്കറിയാം. കണ്ണൊന്ന് പറഞ്ഞത് എന്തിനാന്ന്, ഇപ്പൊ പറയാൻ പോകുന്നത് എന്താണെന്നും അറിയാം. പക്ഷേ ഇനി അത് വേണ്ട. യു ആർ എവ്രിതിങ് ഫോർ മീ, ബട്ട് ദാറ്റ് ടൈം യു ഡിഡ്ന്റ് റിയലൈസ് ആൻഡ് നൗ ഐ നോ ദാറ്റ് യു ആർ നോട്ട് മൈൻ. എബി, ലെറ്റ്സ് ബി ഗുഡ് ഫ്രണ്ട്സ്. സുഖല്ലേ സാർ? ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതും അതുപോലൊരു വെള്ളിയാഴ്ചയായിരുന്നു. അവളാ പറഞ്ഞിട്ട് പോയതൊന്നും അവന് മനസ്സിലായതേയില്ല. പക്ഷേ മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങളുണ്ട്. ഇതുപോലത്തെ സിറ്റുവേഷനിൽ ഏതൊരു പെണ്ണും, സോറി, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ഏതൊരു പെണ്ണും ഇംഗ്ലീഷിലേ സംസാരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അന്ന് അവൾ പുറകെ നടന്നവളാ. എന്നാലും കയ്യിലെങ്ങാനും കിട്ടാണ്ടല്ലോ. പിന്നെ എത്രടാ? 45? എന്താടാ എടാ പിശാച, ഇതും കൂടെ കൂട്ടി 45-ാമത്തെ പ്രാവശ്യം നീ ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അതിന് നീ പോടാ, ഞാൻ ഇനിയും പറയും. പിന്നെ ദൈവമേ, ശിവശങ്കരടുത്ത് എനിക്കും അറിയാൻ പാടില്ല. എന്റെ അച്ഛനാ പോകുന്നത് കൂടെ കണ്ടോണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ അവൾ മൂങ്ങയുടെ മോന്ത്, ഐശ്വര്യയുടെ പ്രേമം, അച്ഛൻ തിരമാലകള് പണി കിട്ടിന്ന് പറഞ്ഞാ മതി. അവള് മുമ്പ് പറഞ്ഞതൊക്കെ ചുമ്മാ സത്യം. പോവാനോ? എങ്ങോട്ട്? ഞാനങ്ങോട്ട് വരില്ല, ഞാനങ്ങോട്ട് പോകുന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പോക്കോ പോക്കോ. നമ്മൾ പോവാണേ. നിങ്ങൾ അങ്ങോട്ട് പോക്കോ, ഞാൻ ഇങ്ങോട്ട് പോക്കോ. എടാ വിളിക്കണ കണ്ടാ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ വെറുതെ ആ പാവത്തിനെ കൂടി പെടുത്തണ്ടല്ലോ. നമുക്കൊരു മോഞ്ചോളം കാച്ചാല. അപ്പോ നാളെ അതിരാവിലെ എന്റെ വണ്ടി എടുക്കുന്നു, എന്റെ അല്ല നിന്റെ, ഇവിടെ നിന്ന് പുറപ്പെടുന്നു. നമ്മൾ ഒരുമിച്ച് അവളുടെ വീട്ടിലെത്തുന്നു. അവളുടെ പോലും സമ്മതം ചോദിക്കാതെ അവളെ പൊക്കുന്നു. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് അവളെയും കൂട്ടി നമ്മുടെ ഒപ്പ് വരുത്തി നമ്മൾ ഓരോ ബോഞ്ചുകളടിച്ച് സന്തോഷമായി ആഘോഷമായി പിരിയുന്നു. ഉറച്ച തീരുമാനമായിരുന്നു അത്. പക്ഷേ എൻഗേജ്മെന്റ് അടുത്ത ആഴ്ചയല്ലേ,
ഇപ്പോഴേ ചാടി പുറപ്പെടണോ എന്നൊരു കൺഫ്യൂഷൻ ഞാൻ തന്നെ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ തന്നെ അത് മാറ്റി. നമ്മൾ എന്തായാലും പോകുന്നു, പിന്നെ ഒരു ജോളി ട്രിപ്പ് കൊണ്ടാവൂലോ. ഇവനെന്താടാ സ്ലോ മോഷൻ നടക്കുന്നത്? ന്യൂ ജനറേഷൻ അല്ലേ, സ്ലോ മോഷൻ ആവാം. ഈശ്വര ഭഗവാനെ, ഈ വണ്ടി പോയി ഇടിച്ച് തവിട് കുഴിയായി കഴിഞ്ഞാൽ എന്നെ മാത്രം രക്ഷപ്പെടുത്തി. കണ്ടീഷൻ അറിയാലോ, 2 for each. ബാക്കിയുള്ള അടിയെല്ലാം പോകുന്ന കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞ ഇപ്പൊ എന്നാ വണ്ടി ഞാൻ എടുക്കും. നീ അവിടെ ഇരുന്നാ മതി, ഞാൻ ഓടിച്ചോളാ. ഈ വണ്ടിനെ തൊട്ട് നിന്റെ കഴിഞ്ഞ വിട്ടും. ചെറു ചെറു ചടപട വെച്ചും കലപില കനവൊലിയിട്ടും ഒരു വഴി പല വഴി ചന്നം പിന്നം ചെന്നിപ്പോടെ ഒരു കൈ നട്ടും അരപ്പിരി അടവുകളിട്ടും അതിനിടെ ഒരു പിരിമത്തിൽ മുങ്ങി തന്നിച്ചേരാ. ണെങ്കിൽ പിന്നെ എനിക്ക് എന്താ പ്രശ്നം? ഈ ഏരിയയിലാ ഞാനന്ന് പറഞ്ഞ വാറ്റ് കേന്ദ്രം. വാറ്റ് കേന്ദ്രം വാറ്റെന്ന് പറഞ്ഞ അതുപോലൊരു സ്വയം സാധനം നിങ്ങൾ ജീവിതത്തിൽ അടിച്ചിട്ടുണ്ടാകും. ഇവനോട് പോലും പറഞ്ഞിട്ടില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം, പറ്റുവാണെങ്കിൽ എന്നും. അതെ, നമ്മെല്ലാവരും നിസ്ഥിരമായി ഇവിടെ വന്നിരിക്കും. പയ്യന്മാരും വേറെയും വരുന്നേ, നമ്മളെ ഒരാഴ്ച ചേരുള്ളൂ. ഒഴി എണ്ണ മണി എണ്ണ അടുത്തത് ഒറ്റൊരു മിനിറ്റ്, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്.
വണ്ടി എടുത്ത് മാറ്റം. ഫോൺ ആരും എടുത്തിട്ടുണ്ട്? ഒന്ന് നോക്കി. ഹലോ ഹലോ, ഇതാരാ? എന്റെ പൊന്നാച്ചാന്, നിങ്ങളുടെ ഫോണേ അതെന്നെ കളഞ്ഞു പോയതാ. എവിടെയുണ്ടെന്ന് പറഞ്ഞാ ഞാൻ അത് വന്ന് വാങ്ങിച്ചോളാം. നിങ്ങളിപ്പോ ഇവിടെ ഉണ്ട്? ഞാൻ അവിടെ അടുത്തുള്ള ആള് തന്നെ. എവിടെ വരണം? തമ്പുരാമുക്ക്. പിന്നെ പിന്നെ ഞാൻ അവിടെ എത്താം. താങ്ക്സ് ചേട്ടാ, അത് സൂക്ഷിച്ചോടെ. ഞാൻ ഇപ്പൊ വന്നേക്കാം. ആ ആളെ രക്ഷപ്പെട്ടു, അമ്മമാരെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയോ? അവന്റെ ഒടുക്കത്തൊരു മൊബൈല്. ഏതായാലും ഇത് അവന്മാരല്ലല്ലോ, എനിക്ക് അതായിരുന്നു പേടി. എനിക്കും. ആ പണിയുടെ പണിയുടെ ആളെ ആ ജംഗ്ഷൻ ചോദിച്ചു. ചേട്ടാ, ഈ തമ്പുരാമുക്ക്? അതോ, അത് അടുത്ത ജംഗ്ഷൻ ആണല്ലോ. അവനെ വിടൂല കള്ളപ്പന്നി. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. എനിക്കെന്റെ ഫോൺ വേണോ? എല്ലാത്തിനും ഞാൻ കൂടെയില്ല. ഇവന്റെ ഒരു കാര്യം, നീ ഒന്ന് അടങ്ങിയിരുന്നേ. അളിയ വെല്ലോന്റെ അടി കൊണ്ട് ചാമ്പടലം നടത്തണ്ടല്ലേ. നിനക്ക് എന്റെ ഫോൺ കിട്ടിയാ പോരെ, പുതിയ ഫോൺ മേടിച്ചു. ആ നീല എടുത്തറിഞ്ഞത്? നീ സിം മേടിച്ചോടാ. പുതിയതല്ല വേണ്ടത്, പഴയ പൊന്ന ഫോൺ തന്നെയല്ലേ. അതാ എനിക്ക് മനസ്സിലാകത്ത്. ഇന്നലെ നിങ്ങളറിയാതെ ഞാനൊരു സ്ഥലം വരെ പോയി. അവിടെ വെച്ച് എനിക്ക് രണ്ടുപേരെ കൊല്ലേണ്ടി വന്നു. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. പറഞ്ഞറിയിക്കാനാവാത്ത എന്തോ ഒരു കാന്തിക ശക്തി ഇവിടുത്തെ പ്രഭാതങ്ങൾക്കുണ്ട്. വിജനമായ വരാന്തകൾക്കും ഇടുങ്ങിയ മുറിയുടെ ചുവരുകൾക്കും ബിഷപ്പിൻ്റെ കണ്ണീരിൻ്റെ ഏറെ കഥകൾ പറയാനുണ്ടായിരിക്കും.
ഈ ഏകാന്തതയിലും മോഹിപ്പിക്കുന്ന പ്രതീക്ഷ നൽകുന്ന എന്തോ ഒന്ന് ഇവിടെയുണ്ട്. എന്തിന്? പൂക്കൾക്കും ഇലകൾക്കും പോലും. സിനിമ മാത്രമായിരുന്നു ഈ നഗരത്തിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ. ഒരു സ്വപ്നമെന്നതിനേക്കാൾ ഉപരി അതെൻ്റെ ലക്ഷ്യമായിരുന്നു. ഞാൻ എഴുതുന്ന തിരക്കഥ അതൊരു സിനിമയായി മാറുന്ന അവസ്ഥ, അതിൻ്റെ പുറകെയായിരുന്നു എൻ്റെ മനസ്സും ശരീരവും. എൻ്റെ ജീവിതത്തിലേക്ക് ഈ നഗരം ഒരുപാട് മുഖങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ഹൃദയത്തിലേക്ക് കുറച്ച് പേർ മാത്രം. അവരെന്നെ ഈ നഗരത്തോട് ചേർത്ത് വെച്ചു. തിരക്കില്ലാത്തൊരു സബ്ജക്റ്റ്. അത്രമാത്രം എനിക്ക് ഒറ്റ വാക്കിയേ പറയാനുള്ളൂ. പിന്നെ താൻ കൊടുത്ത ക്യാരക്ടർ നെയിം ജന്ന, അത് കൊള്ളാം. വെറൈറ്റി ആയിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ നമ്മുടെ ചുറ്റുപാടുകളോ ഒന്നുമായിരിക്കില്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങളുടേത്. തിരിച്ചും സംഭവിച്ചെന്നിരിക്കാം, ഇല്ലെന്നല്ല. പക്ഷെ നമ്മൾ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളെ പോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം, സംസാരിക്കാൻ പറ്റണം. അവരുടെ വികാര വിചാരങ്ങൾ കൂടി നമുക്ക് സഞ്ചരിക്കാനും സാധിക്കണം. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? തോന്നുന്നു എൻ്റെ കഴിഞ്ഞ സിനിമ കിം കിടുക്കുവിൻ്റെ കൊറിയൻ സിനിമയാണെന്നാണ് പലവന്മാരോട് പറഞ്ഞു നടക്കുന്നത്. മണ്ടന്മാർ, അതൊരു ടെറന്റീനോ ചിത്രമാണ്, പഴയ പട. ഒരു നാട്ടിലെ കഥ മറ്റൊരു നാട്ടിൽ പറഞ്ഞു എന്ന് വെച്ചാൽ എന്താ തെറ്റ്? അതിനൊരു ഇൻസ്പിറേഷൻ, ഒരു തോട്ട് എന്നൊക്കെയല്ലേ വിളിക്കേണ്ടത്? അപ്പോൾ അത് മോശമായി. ഐ കാൻ്റ് അഡ്മിറ്റ് ഇറ്റ്. എൻ്റെ ക്രിയേറ്റിവിറ്റി ഡൗൺലോഡറാണെന്നാണ് ഇവിടെ പല മറ്റവന്മാരും പറഞ്ഞു നടക്കുന്നത്. ആ ചീത്തപ്പേര് എനിക്കൊന്ന് മാറ്റണം. അതുകൊണ്ടാണ് തൻ്റെ നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞത്. താനിതിൽ ഒന്നുകൂടെ ഇരിക്കടോ, നമുക്ക് ഉടനെ കാണാം. ഇതിനെ ബെറ്റർ ആക്കാൻ പറ്റും. തന്നെ കൊണ്ട് പറ്റൂടോ? താങ്ക് യു സർ. ആ ജിയോ. ഇന്നലത്തെ ആ കണ്ടുമുട്ടൽ പിന്നെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഏതോ ഒരു നിയോഗം പോലെ എനിക്ക് അവളുമായി എടുക്കാനുള്ള അവസാനത്തെ അവസരം. അറിയില്ല, ഇപ്പോൾ അവളെ വിളിക്കാൻ പോവുകയാണ്, ആ ശബ്ദം ഞാൻ കേൾക്കാൻ പോവുകയാണ്. ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം ആക്കങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അങ്ങേ തലക്കൽ കോൾ അറ്റൻഡ് ചെയ്ത് മിണ്ടുന്ന ശബ്ദം അവളുടേതായിരിക്കുമോ, അതോ മറ്റാരെങ്കിലുമോ? അതും അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത ഒന്നായി മാറിക്കാണുമ്പോൾ ആ നമ്പർ. നയൻ സിക്സ് ത്രീ ത്രീ സിക്സ് എയ്റ്റ് വൺ നയൻ എയ്റ്റ് സിക്സ്. ഈ നമ്പർ നീതല്ലോ.
എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ അന്ന് അറിയാതെ ഒരു കോൾ ചെയ്തു പോയതാ. അതിനിങ്ങനെ വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്യരുത് പ്ലീസ്. ഏതൊരു പ്രണയവും പോലെ ആദ്യം ഉണകുന്നു, പിന്നെ അടുത്തു, സ്നേഹിച്ചു. ആ ശബ്ദത്തിന് അതിലൂടെ അവളെ. ചായ കുടിക്ക്. താങ്ക് യു. ഹലോ, ഡിസ്കഷനാണ്, പിന്നെ വിളിക്കോ. 500 അല്ലേ? 100 നൂറുദിൻ എടോ. 500 ഫ്രെയിംസ്, എന്താ എടോ ഇത്? ഫ്രെയിം സെൻസ് ഇല്ല. എഫ് ബി ആണോ? എഫ് ബി അല്ല സർ, ഫേസ്ബുക്ക് മാറണം. ക്ലോസ്. ഇപ്പം എല്ലാം കാര്യങ്ങളും കൂടി. ഓക്കെ ആണോ? നമുക്ക് ചെയ്യാം. താങ്ക് യു. താങ്ക് യു സർ. എല്ലാം ഒരാളുടെ ഭാഗ്യം പോലെ എനിക്ക് തോന്നണേ. ഞാൻ എന്റെ കാര്യം മാത്രമേ പറഞ്ഞു. ശരിക്കും കാതുകളിൽ തട്ടുന്ന നിന്റെ ശബ്ദം, മനസ്സിൽ നിന്റെ ചിത്രം വരയ്ക്കുകയാണ്. എനിക്കറിയാം നീ ദൂരെയാണ്, ദൂരെ എവിടെയോ ആണ്. പക്ഷേ ആ ശബ്ദവും മനസ്സിൽ വരച്ച ചിത്രവും എൻ്റെ ഏറ്റവും അടുത്താണ്. കരളിലാ
എനിക്ക് കണ്ടേ പറ്റൂ. ഞാൻ അപ്പൊ തിരിച്ചു വിളിക്കാം. ഈ രണ്ട് കോള് വരും. ഓക്കെ ഓക്കെ. ഞാനില്ലടാ, നിങ്ങൾ പോയിട്ട് പോവാണില്ല. ആ നന്നായി. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാ വെറുതെ ആ പാവത്തിനെ കൂടി പെടുത്തണ്ടല്ലോ. ഹലോ ഹലോ, നൂറെപ്പോഴും പറയുന്നതല്ലേ, നമുക്കൊന്ന് നേരിട്ട് കണ്ടാലോ? ശരിക്കും അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, അവന്മാരെയും കൂട്ടി ആ വഴിക്ക് വരാം. എന്തായാലും നമുക്ക് കാണാം. ഓക്കെ. കാണാമെന്ന് പറഞ്ഞെടുത്ത് ഞാൻ അവളെ കണ്ടില്ല, അവനെ കണ്ടില്ല. നീ കയറി, ഞാനെടുക്കാം. അവളെ കാണുക, അതിനെനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു. ഞാൻ യാത്ര വഴി തിരിച്ചു. നൂറെ അത് വഴിയല്ലേ പോണ്ടത്? അല്ല, ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട്. നിനക്ക് ഉറപ്പാണോ? നിനക്കുറപ്പാണെങ്കിൽ പിന്നെ എനിക്ക് എന്താ പ്രശ്നം? ഹലോ സഞ്ജന, ഞാൻ കുറേ നേരമായി ട്രൈ ചെയ്യണു, എന്താ ഫോൺ എടുക്കാത്? ഹലോ ഹലോ, ഞാനവിടെ വന്നിരുന്നു ബസ് ഡെപ്പോയിൽ, കാണത്ത് വിളിച്ചിട്ട് എടുക്കാതിരുന്നു. ഹലോ ഹലോ, എന്താ പ്രശ്നം? ഞാനോട് വരണം. ഹലോ സഞ്ജന,
ചെയ്തു പോയതിനെ ഓർത്ത് എനിക്കൊരു കുറ്റബോധവുമില്ല. പോലീസ്, അന്വേഷണം, ഒന്നിനെയും ഞാൻ പേടിക്കുന്നില്ല. പക്ഷെ എനിക്ക് ആ ഫോൺ വേണം. അതിലുള്ള ശബ്ദമുണ്ട്, അതിനൊരു ജീവന്റെ വിലയുണ്ട്. അവന്റെ അവസ്ഥ മനസ്സിലാക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ, ഞങ്ങൾക്ക് ആ ഫോൺ തിരിച്ചു നേടിയേ പറ്റൂ, അതാരുടെ കയ്യിലാണെങ്കിലും. ഹലോ. ആ ഹലോ, ആ പറ. ചേട്ടാ ഫോണിന്റെ ആളാണേ, മുമ്പ് വിളിച്ചില്ലായിരുന്നോ? അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, ചെറിയൊരു പ്രശ്നത്തിലായി പോയി. അത്യാവശ്യമായിട്ട് ഇന്ന് തന്നെ അത് കിട്ടിയ കൊള്ളായിരുന്നു. ഓ, അതിനെന്താ, തരാലോ. ഇപ്പൊ കുറച്ച് തിരക്കില്ല മോനെ, ഞാൻ തിരിച്ചു വിളിച്ചോളാം. എവിടെയെന്ന് പറഞ്ഞാൽ എത്തിച്ചേക്കാം, ഇതാ പോരെ. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ അവിടെ ഒന്ന് മേടിച്ചോളാം. ഓ, അതിനൊക്കെ ഇപ്പൊ എന്താ കുഴപ്പം? അല്ല ചേട്ടനൊരു ബുദ്ധിമുട്ട്? ഏയ്, അങ്ങനൊന്നുമില്ല, ഞാൻ നേരിട്ട് വന്ന് കണ്ട് തരുന്നുണ്ട്. ആണോ? എന്നാ ഓക്കെ, താങ്ക്സ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. ചേട്ടാ, ചേട്ടോ, നല്ല ഉറക്കത്തിലല്ലേ? നീയോ? അതെ, ആ പുള്ളിക്കാരൻ വരുമ്പോ ഒന്ന് വിളിച്ചേക്കണേ. അതായത് വെച്ചോ, നടക്കട്ടെ നടക്കട്ടെ. ഇതിലേ സോങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിട്ടോ. ശരി. ലിഫ്റ്റ് ഔട്ട് ഓഫ് ഓർഡറാണ്, സ്റ്റെയർ ഉപയോഗിക്കേണ്ടി വരും. ഹലോ, അയാള് വരുന്നുണ്ട്, നീ വേഗം ഇറങ്ങിക്കൂ. ഓ, നീ ആ വളയും കിടക്ക്, കെട്ടിയൊന്ന് താഴ്ത്തു നിന്ന് കയറി വരുന്നുണ്ട്. ഞാനിവിടെ തന്നെ വിളിച്ചിരുന്നാ മതിയാ. ണമെന്നും പറഞ്ഞോണ്ടിരിക്ക. നീ അവളെ റൂമിലെത്തിക്ക. ഇതെന്റെ ഫ്രണ്ടാണ്, പ്ലീസ്. എന്തായാലും ഇതൊന്നും ഇവിടെ പറ്റില്ല, നീ പ്രശ്നം ഉണ്ടാക്കരുത്. നീ ഒന്ന് പറഞ്ഞു, നിന്റെ ചെറ്റത്തരം കൈയോടെ പിടിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പ്ലീസ് പ്രിയ, അവൻ എന്ത് പറഞ്ഞിട്ട് അടങ്ങുന്നില്ല. അവൻ പ്രശ്നം ഉണ്ടാക്കിയേ പോളൂ, ഇനിയിപ്പോ എന്താ ചെയ്യ? പക്ഷേ നീ വിചാരിച്ചാ പറ്റും. ഞാനോ? സഞ്ജു എന്തായി പറയുന്നേ? സഞ്ജു അല്ല മോളെ, ഇനി ഞാൻ പറഞ്ഞുതരാം. എന്തായാലും കൊള്ളാം, മോളുടെ അഭിനയൊക്കെ കലക്കി എല്ലാം ഇതിലുണ്ട്. മോള് മനസ്സ് വെച്ചാ ഇതാരും അറിയില്ല. അല്ലെങ്കിൽ മറ്റവന്മാരൊന്ന് ചാടിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകണം. ഇതിപ്പോ കുറെ നേരമായല്ലോ, നീ അയാളെ ഒന്ന് വിളിക്ക്.
എന്താടാ ഫോൺ കട്ട് ചെയ്തറ. അത് പോയി മോനെ. ഹലോ, നിങ്ങളിപ്പോ എവിടെ ഉള്ളേ? ഡാമിന്റെ സൈഡിൽ. എവിടെ? ഇവിടെ ബ്രിഡ്ജില്ലേ, അതിന്റെ അടുത്ത്. അവിടുന്ന് കുറച്ച് മാറി അടുത്തൊരു പമ്പ് ഹൗസ് ഉണ്ട്, അങ്ങോട്ട് വാ. ഓക്കെ ഏട്ടാ, നമ്മളിപ്പോ എത്താം. പിന്നെ എന്നോട് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, അവന്മാരെയും കൂട്ടിക്കോ. എന്റെ ഒപ്പം രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട്. ഓ, ഞങ്ങളിതാ എത്തി. എന്താടാ കേറാ? ഓ, രക്ഷപ്പെട്ടു. അതിന് നമ്മുടെ കയ്യിലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമായി. നൂറെ കേറാ. അവന്റെ ഒപ്പം ഫ്രണ്ട്സ് ഉണ്ടെന്ന്. നിങ്ങൾ നേരത്തെ വന്നു? ഇല്ല ബൈ, ഞങ്ങളിപ്പോ കുറച്ചു നേരമായിട്ടുള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് ബൈ? കുഴപ്പമില്ല. നമുക്ക് ഈ സ്പേസ് ഒന്ന് മാറ്റിപ്പിടിക്കണം, ചെറിയൊരു കാര്യമുണ്ട്. പക്ഷേ ഇന്ന് തന്നെ വേണം. അതോക്കെ, പക്ഷെ അതിനു മുന്നേ ഇവിടെ ഒരു വർക്ക് പെൻഡിംഗ് ഉണ്ട് ബൈ. എന്ത് വർക്ക്? ചെറിയൊരു മറുപണിയാ, പാർട്ടി ലൈനിലുണ്ട്. അതങ്ങ് കൈയോടെ കൊടുത്തിട്ട് വന്നാ പോലെ. എന്നാ പിന്നെ ഞാനും വരാം. मुझे पता है कि तेरा हालत अब थोड़ा बुरा है. वी आर फ्रेंड्स, लेकिन क्या करें, बिजनेस में दोस्ती का सेंटिमेंट्स नहीं चलेगा ना. मे बी आई कैन हेल्प यू, बट आई नीड समथिंग बिग इन रिटर्न. नहीं आलोचिकी, दिस इज रिडिकुलस. यू डोंट अंडरस्टैंड व्हाट आई मीन. ये गुड़िया कौन है? But I need something big in return.
നമ്മളുടെ ഓൾഡ് ഫ്രണ്ട്സിനെ ഒക്കെ കോണ്ടാക്ട് ചെയ്തോ. ലിസൺ, ഐ ഗോട്ട് സം ഗുഡ് ന്യൂസ് ഫോർ യു. എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ പ്രദീപ് രണ്ടു ദിവസം മുമ്പോട് വന്നിരുന്നില്ലേ? ഹി ഹാസ് ഓഫേർഡ് യു എ ജോബ്. അയാളുടെ പാർട്ട്നർഷിപ്പ് തുടങ്ങുന്ന ഒരു മോഡലിംഗ് ഫേം, അതിലേക്കാണ് ഓഫർ. എൻ്റെ ഒപ്പീനിയൻ ചോദിക്കാൻ പറഞ്ഞു. ഐ സെഡ് യെസ്. നീ ഇങ്ങനെ അമ്മയെ ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല. യു ഹാവ് ടു ഗെറ്റ് എൻഗേജ്ഡ് യുവർ സെൽഫ് ഇൻ സംതിങ് എൽസ്. മൂവ് ഓൺ. പേടിക്കണ്ട മോളെ, അയാളിപ്പോ വരും. അതുവരെ നമുക്കിവിടെ സംസാരിച്ചിരിക്കാം. ഏയ്, നിക്കടി. വൈ ഡിഡ് യു റിജക്ട് മൈ ഓഫർ? നീ ആ ഓഫർ സ്വീകരിക്കുന്ന ഞാൻ കരുതിയത്. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. താല്പര്യമില്ല. കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും പറ്റും. എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്തേനെ. ഞാൻ കണ്ടതയാളവിടെ കരുതിയത്. ആരാടാ അയാള്? തന്തയാടാ, അവളുടെ തന്ത. ഇനി പറ, ഞാൻ ചെയ്തത് തെറ്റാണ്? കൊല്ലണ്ടോ അയാള്? വിളക്കും അണച്ച് കഥകും അടച്ച് പുറത്തേക്ക് ഇറങ്ങാൻ കാലെടുത്ത് വെച്ചേ ഉള്ളൂ. അപ്പൊ ദേ കിടന്നടിക്കുന്നു. എന്താ എന്താ നമ്മുടെ മൊബൈല് നോക്കുമ്പോ ആരാ? നമ്മുടെ സണ്ണിച്ചൻ. സാധാരണവൻ എനിക്കിട്ട് പണി തരാനേ വിളിക്കാറുള്ളൂ. ഇപ്പൊ അവന്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നു. അപ്പോഴേ ഇന്നത്തെ വീട്ടു പോക്ക് ഞാനങ്ങ് ക്യാൻസൽ ചെയ്തു. കയറി ചെന്ന ഇടത് ഭാഗത്ത് ആദ്യം കടന്ന കൂടി നിങ്ങൾക്ക്. അപ്പൊ പോയി ഫ്രഷായി വാ, അപ്പോഴേക്ക് ഡിന്നർ റെഡി. നിങ്ങൾ എത്ര ദിവസം കാണും? ഒരു രണ്ടു മൂന്ന് ദിവസം ഉണ്ടാവും. അപ്പൊ നമുക്ക് രണ്ടു ദിവസം അടിച്ച് പൊളിക്കാം. എന്തേ ചെല്, പോയി ഫ്രഷ് ആയിട്ട് വാ. ഹലോ, നീ ആ നമ്പറിനെ പറ്റി അന്വേഷിച്ചില്ലേ? ഒരു അരമണിക്കൂർ ഞാൻ കൊടുത്തിട്ടുണ്ട്.
കിട്ടി ഉടനെ വിളിച്ചു പറഞ്ഞു. ശരി ശരി, പെട്ടെന്ന് വേണം, തിരിച്ചു വിളിക്കാം. ബൈ വിളിക്കുന്നു. ആ ബൈ. നിന്നോടൊക്കെ പറഞ്ഞ സമയം കഴിഞ്ഞു. ഇതുവരെ അവന്മാരെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. നിന്നെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. ബൈ അന്വേഷിച്ചോണ്ടിരിക്കുക, കുറച്ച് സമയം കൂടി. അറിയാനും അന്വേഷിക്കാനും വേറെ ഉണ്ട് ആൾക്കാർ. ബൈ, ഇനി ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോ ഒപ്പം അവന്മാരും ഉണ്ടാവും, ഉറപ്പാണ്. മതി 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 മതി. എങ്ങനെയുണ്ട്? ഓക്കെ, വർക്ക് കിച്ചൺ സ്പെഷ്യലാ. ഇവിടെ വരുന്നവർ നമ്മളെ മറന്നാലും വർക്ക് കിച്ചൺ ഉണ്ടാക്കിയ ഫുഡ് മറക്കൂല. എങ്ങനെയുണ്ട്? പൊളിച്ച്. നിങ്ങളെ പോലുള്ള പുതിയ പിള്ളേർക്ക് നമ്മുടെ കുക്കിങ് വലിയ പ്രിയം. എന്ത് പറ്റിയ മക്കളെ, ഇന്നലെ കരുതി വന്നതിന്റെ ക്ഷീണമായിരിക്കും. എല്ലാരും ഉറുമ്പടിച്ച് മാറ്റിയിരിക്കുന്നു. പ്രശ്നം എന്തെങ്കിലും ഉണ്ടാ? നൂറുദ്ദീൻ അല്ലേ ആ പേരിലെ കണക്ഷൻ? ജവഹർനാറല്ലേ? അവന്റെ പേര് അപ്പു. അനിയ, നൂറ് ഇവിടെയാണ് താമസം. ഏത് നൂറേട്ടാ? നൂറ് നൂറുദ്ദീൻ മുകളിലാ പോർബി പൊള്ളുണ്ടാവും. ആ സഞ്ജു പറയടാ. അവന്റെ കൂടെയുള്ളവന്മാരിൽ ഒരുത്തൻ എബി, മറ്റൊരുത്തൻ കിരൺ. ഈ എബി എന്ന് പറയുന്ന എന്റെ വീട് സി എം എസിലാ. നീ അങ്ങോട്ട് വിട്ടോ, അവിടെ ചെന്ന് ഒരു ജർമ്മിയന്റെ വീട് അന്വേഷിച്ചാ മതി. അയാളുടെ മകനാണ് എബി. ഓക്കെ ഓക്കെ. ഇവിടെ താമസിക്കുന്ന നൂറിന്റെ ഫ്രണ്ടാണോ? ഫ്രണ്ടാ? ഏത് ഫ്രണ്ട്? സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചത്. സ്കൂളോ? ഏത് സ്കൂള്? കോട്ടൺ ഹിൽ. കോട്ടൺ ഹിൽ. അപ്പ നീ പെങ്കൊച്ചുങ്ങൾ പഠിക്കണ സ്കൂളിലാണ് പഠിച്ചത്. എന്താടാ പഴുകേറി? ഞാൻ നൂറിന്റെ ഫ്രണ്ടാ. നൂറിന്റെ ഫ്രണ്ടാണല്ലേ, സ്കൂളിൽ പഠിച്ചത്. കോട്ടൺ ഹിൽ. കാലിൻ്റെ ഇടയ്ക്ക് കയറിട്ടുണ്ടോ? അപ്പോഴും വേറെ മനെ നീ സർക്കസ് കളിക്കുന്ന. ഹേയ് മിസ്റ്റർ കൃഷ്ണകുമാർ, വാട്ട് ഈസ് ദിസ്? എന്താണിത്? ബിഹേവിയർ സെൽ. നീയൊക്കെ ഏത് ഇത് നോക്കിയാണ് ഇരിക്കുന്നത്? കണ്ടവന്മാരൊക്കെ കയറി ഇറങ്ങുന്ന കണ്ടില്ലേ? ഇറങ്ങി പോണു. എന്തിനാണത്? നമ്മളൊക്കെ 90s കളിച്ച ടീമല്ലേ. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ ചെലവന്മാരുണ്ടല്ലോ. എന്തോടാ അന്ത ഭയറുക്കട്ട്. ഹലോ, നീ എവിടെ ഉണ്ട്? എന്താണ് വല്ല പ്രശ്നമുണ്ടോ? ഇല്ലില്ല, പ്രശ്നമൊന്നുമില്ല. ഞാൻ കാണുമ്പോ പറയാം. നീ പോയ കാര്യം എന്തായി? അവന്മാരവിടെ എത്തിയിട്ടൊന്നുമില്ല. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ആരും എന്റെ കൂടെ വേണ്ട. സ്വന്തം മോളൊക്കെ ഒന്നവനോട് പടച്ചോ പോലും പൊറുക്കില്ല. പിന്നെ ഞാനെന്തിനാ? അവന് വേണ്ട തന്നെയാണ് എനിക്കവനെ. ഇനിയും നിന്നെ ഓരോ പ്രശ്നത്തിൽ പോയി ചാടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നൂറെ, നമുക്ക് തിരിച്ചു പോവാം. എനിക്ക് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകും. ഇല്ല നൂറെ, അങ്ങനെ ആരെയും പേടിച്ച് തിരിച്ചു പോകുകയൊന്നും വേണ്ട. ഞാനുണ്ടാ നിന്റെ കൂടെ. അളിയ നൂറെ, അവൻ പറഞ്ഞാ ശരി.
നമുക്ക് പോവാം. ഈ ഫോണും മാങ്ങാത്തൊരു മേടിക്കാൻ നിൽക്കണ്ട. ഇനി വള്ളി പിടിച്ച ഉള്ള തടികണ കേടാ വിളിയ വിട്ടേക്കട നമുക്ക്. ആ പ്രിയ, അപ്പൊ തിരക്കില്ല? ഇല്ല, ഞാൻ വേറെ സ്ഥലത്താ. താനും സുന്ദരവും ഒക്കെ ഫ്രണ്ട്സാ? സുന്ദരോ? അതാരാ? അറിയാത്തൊരാളെങ്ങനെയാ തന്റെ വീട്ടില് വരുന്നേ? എന്റെ വീട്ടിലോ? ആര്? ഞാൻ കണ്ട ആളിന്റെ പേര് സുന്ദർന്ന. സുന്ദർ? ഏതായിരിക്കും നമ്മളോട് പ്രശ്നം ഉണ്ടാക്കിയ ആള്? അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞതും നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരേ ആളാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. അവരേത് തരക്കാരാണെന്നും എന്ത് ബിസിനസ് ചെയ്യുന്നവരാണെന്നും എനിക്കറിയാം. നീ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവില്ല. ഇവന്മാരൊക്കെ ആരാ? പ്രിയ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചപ്പോ നൂറും കിരണം പറഞ്ഞത് ശരിയെന്ന് എനിക്കും തോന്നി. എന്തായാലും അവന്മാർ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. നൂറിനും സഞ്ജനയ്ക്കും വേണ്ടി, പ്രിയയ്ക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഇനിയെല്ലാം വരുന്ന പോലെ കാണും. പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ നിന്ന് ഇത്തിരി പടിഞ്ഞാറോട്ട് മാറിയ ഒരു മലയുണ്ട്, അതിന്റെ ഉച്ചിയിൽ ഒരു കോട്ടയും. മനുഷ്യന്മാരാരും അങ്ങോട്ട് പോകാറില്ല. ഈ നാലെണ്ണോ ഏത് സമയം നോക്കിയാലും അവിടെയാ. കള്ളും പെണ്ണും കഞ്ചാവും എല്ലാ പരിപാടിയും ഉണ്ട്. നിങ്ങളെപ്പോലെ തന്നെ പിള്ളേരാ, പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്താ. നൂറേ, നീ പറഞ്ഞതാ ശരി, അവന്മാരിന് വേണ്ട. ണോ? അതേടാ ഉറപ്പാ, അവളുടെ വീടാ. അവളുടെ വീട് ജവർണറിലല്ലേ? അവിടെ കണ്ടാണ്. ആ അവിടെ തന്നെ ഈ അപ്പു എന്ന് പറഞ്ഞവന്റെ വീട്. ഹലോ പ്രിയ, എനിക്കൊരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? സഞ്ജുവിനും ടീമിനെ ഞങ്ങൾക്ക് വേണം. അത് നീ വിചാരിച്ചാലേ നടക്കും. നീ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. എടാ നിർത്ത് നിർത്ത് നിർത്ത്. ഹലോ ഹലോ ശരി. മമ്മി ഞാൻ പറഞ്ഞില്ല എന്റെ ഫ്രണ്ട് വരുന്ന്? കയറിയിരിക്കും മോനെ. അവിടുത്തെ അവനും അവന്റെ കമ്പനിക്കാരുമായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മുട്ടി. അവിടെ തന്നെ നിൽക്കുകയാണോ? കയറിയിരിക്കെ. കുഴപ്പമില്ലാണ്ടി. അതാരോ ഒപ്പം വന്നേ? അതെന്റെ കൂട്ടുകാരനാണ്ടി. പ്രിയക്കറിയാ. അവരെ ഞാൻ പൊക്കും, അതിന് നിന്റെ ഒരു ഹെൽപ്പ് വേണം. നിനക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താടോ വണ്ടി ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഒരു ഫോൺ വന്നതാ. എന്തേ? വിട്ടോ വിട്ടോ, പോ പോ. ൂവടുകൾ ചേരുവാനകടൽ താണ്ടു
സംഗതി എന്തൊക്കെയാണെങ്കിലും ഇവരെ സമ്മതിക്കണം കേട്ടു. വമ്പൻ സെറ്റപ്പ് തന്നെയായിരുന്നു. പിന്നെന്തിനാ അവന്മാർ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും താമസിക്കും? എടാ, പരമ്പരാഗതമായിട്ട് വില്ലന്മാർ താമസിക്കുന്ന ഇങ്ങനത്തെ സെറ്റപ്പിലല്ലേ? നീ പല സിനിമയും കണ്ടിട്ടല്ലേ? പി ജി രവി, ജോസ് പ്രകാശ് എല്ലാവരും ഇങ്ങനെയാണ്. പിന്നെ മുതലില്ലെന്ന് മാത്രം. എന്നാലും ഇവന്മാരെ സമ്മതിക്കണം. ഇവിടെ വല്ല പാമ്പോ പുലിയോ പഴുതാരൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ തന്നെ ഇവന്മാരെ പോലുള്ളവർ അതൊന്നും ചെയ്യില്ല. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, മോഷ്ടിക്കാൻ പോയനെ പാമ്പ് കടിച്ചു വന്നു, ബോംബ് വയ്ക്കാൻ പോയവൻ ആക്സിഡന്റ് ചത്തുന്നു? ഇവന്മാരൊക്കെ ഒരു പ്രത്യേക ജന്മങ്ങളാ. അല്ല, ഇതിന്റെ പേരിൽ വല്ല പ്രശ്നം ഉണ്ടാവുന്ന എന്റെ പേടി. എന്ത് പ്രശ്നം? ഇവരൊക്കെ ചത്താലും ആർക്കാ നഷ്ടം? എന്തൊക്കെ ആയിരുന്നു? യാത്ര, കിഡ്നാപ്പ്, കല്യാണം. ഇത് പണ്ടാരണ്ട് പറഞ്ഞാൽ കൊട്ടലും കൂടല കോ വല്ല വേണ്ട വരണ്ടായിരുന്നു. മോനെ ബി, കാര്യങ്ങൾ ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് ഇനി നീ നമ്മുടെ രശ്മി അങ്ങ് മറന്നേരെ ഇല്ലടാ. അളയാ, നീ അവക്ക് വേണ്ടി വെച്ച വെള്ളമില്ലേ, അതങ്ങ് വാങ്ങി. നമുക്കോരോ പൂഞ്ചി വെള്ളം അങ്ങോട്ട് കാച്ചിയല്ലോ. എന്ത്? നമുക്കേ ഓരോ പൂഞ്ചി വെള്ളം അങ്ങോട്ട് കാച്ചിയല്ല. പണ്ട് കൊളംബസ് ഇന്ത്യ എന്ന് പറഞ്ഞ അമേരിക്കയെ പോയ പോലെയാണ് നമ്മുടെയൊക്കെ യാത്ര. ആരും പ്രതീക്ഷിക്കാത്ത കുറച്ച് അധികം സംഭവങ്ങൾ നടന്ന ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു യാത്രയുടെ തുടക്കത്തിന്. അയ്യോ പോലെ, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അതെന്താണെന്ന് ചോദിച്ചാ, ഇതാ വീട്. ഇതാണോ വീട്? ഇതാളുടെ അവളുടെ വീട്. ഇത് വീടോ? അവളുടെ മുറി. ഇതൊരു പൂജപ്പുര സെൻട്രൽ ജൂരി. അതവളുടെ അപ്പൻ എന്നെ പിടിച്ചു. അവളുടെ ഞാനിപ്പോ